പോക്സോ കേസിലെ ഇരകളെ ഉൾപ്പെടെ താമസിപ്പിക്കുന്ന ഇടങ്ങളാണ് സർക്കാർ നിർഭയ കേന്ദ്രങ്ങൾ. ഇവിടെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ വീട്ടിൽ പോകണമെന്നൊക്കെ ആഗ്രഹം കാണും. എന്നാൽ അവരുടെ സുരക്ഷ പരിഗണിച്ച് പുറത്തുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇത്തരം നിർഭയ കേന്ദ്രങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണോ? കഴിഞ്ഞ രാത്രി പാലക്കാട് സർക്കാർ നിർഭയ കേന്ദ്രത്തിൽ നിന്ന് 19 പെൺകുട്ടികളെ കാണാനില്ലെന്ന പരാതി വന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ 14 പേരെ കൂട്ടുപാതയിലും 5 പേരെ കല്ലേപ്പുളിയിൽ നിന്നും കണ്ടെത്തി. പോക്സോ കേസ് അതിജീവിതകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കുട്ടികൾ ഏറെ നാളായി വീട്ടിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കൊപ്പത്ത് പ്രവർത്തിച്ചിരുന്ന നിർഭയ കേന്ദ്രം ദിവസങ്ങൾക്ക് മുമ്പാണ് കൂട്ടുപാതയിൽ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റിയത്. അവിടെ നിന്നാണ് ഇന്നലെ രാത്രി 8:30 19 പെൺകുട്ടികളെ കാണാൻ, അതായത് എല്ലാ പെൺകുട്ടികളും 14 വയസ്സിന് മുകളിലുള്ളവരായിരുന്നു. ഒപ്പം തന്നെ പോക്സോ കേസിലെ അതിജീവിതകൾ ഉൾപ്പെടെയുണ്ട്. ഈ കുട്ടികൾ 14 കുട്ടികളെ ഈ കൂട്ടുപാത, അതായത് ഈ കെട്ടിടത്തിൻ്റെ ഇവരുടെ നിർഭയ കേന്ദ്രത്തിൻ്റെ സമീപത്ത് നിന്ന് തന്നെ കണ്ടെത്തി. ബാക്കി 5 കുട്ടികളെ കല്ലേപ്പുള്ളി ഭാഗത്തു നിന്നാണ് പോലീസിന് കണ്ടെത്താനായത്. ഉടൻ തന്നെ ഇവരെ മറ്റൊരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ അവിടെ എത്തുകയും ചെയ്തു. എന്തായാലും നമുക്കറിയാം, ഈ കുട്ടികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീട്ടിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതിൻ്റെ നമുക്കറിയാം, ഹൈക്കോടതി ഉത്തരവ്, സുപ്രീംകോടതി ഉത്തരവ് ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഈ അതിജീവിതകളെ കൃത്യമായി തന്നെ അവർക്ക് കൗൺസിലിംഗും മറ്റും കൊടുക്കുന്നതിന് വേണ്ടി ഒരു കാലയളവ് വരെ, അതായത് അവർ നിർദ്ദേശിക്കുന്ന, അവർ നിഷ്കർഷിക്കുന്ന ഒരു കാലയളവ് വരെ ഈ കുട്ടികളെ ഈ ഇത്തരത്തിലുള്ള ഷെൽട്ടർ ഹോമിൽ, നിർഭയ കേന്ദ്രങ്ങളിൽ താമസിപ്പിക്കണം. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. മറ്റുള്ള കൃത്യമായ ഭക്ഷണവും മറ്റു കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവ് വരെ ഈ കെട്ടിടത്തിൽ താമസിക്കേണ്ട, ഈ നിർഭയ കേന്ദ്രത്തിൽ താമസിക്കണമെന്ന് അധികൃതർ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ കുട്ടികളെയും അറിയിച്ചതാണ്. പക്ഷേ കുട്ടികൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഇവർ 19 പേർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചത്. അവിടെ നിന്ന് അവരെ കാണാതാവുകയായിരുന്നു. എന്തായാലും ഈ കുട്ടികൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ സുരക്ഷാ ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ചാണ് ഇത്രയും കുട്ടികൾ ഇവിടെ നിന്ന് ചാടി. അതുകൊണ്ട് തന്നെ സുരക്ഷയിൽ വലിയൊരു പാളിച്ചയായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് കാണുന്നത്. കാരണം പ്രത്യേകിച്ച് രാത്രിയിൽ ഇത്തരത്തിൽ 19 പെൺകുട്ടികൾ ഇവിടെ നിന്ന് ഈ നിർഭയ കേന്ദ്രത്തിൽ, ഇപ്പോൾ ഈ കൂട്ടുപാതയുള്ള നിർഭയ കേന്ദ്രത്തിൽ നിന്ന് കാണാതായിട്ടും മണിക്കൂറുകൾക്കകം കണ്ടെത്തിയെങ്കിൽ പോലും ഇവർ ഇങ്ങനെ പുറത്തേക്ക്, ഇവരെ കാണാതായത് ഇവിടെ നിന്ന് ഈ മതിൽ പ്രധാന ഗേറ്റ് വഴി അല്ലാതെ മറ്റേതെങ്കിലും വഴിയിലൂടെ ഇവരെ ആണോ രക്ഷപ്പെട്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വലിയ വീഴ്ച, എന്തായാലും സുരക്ഷാ ജീവനക്കാരുണ്ടായിട്ട് പോലും അവിടെ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ ഈ സുരക്ഷാ വീഴ്ചയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം പോവും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കുട്ടികളെ കൃത്യമായി തന്നെ ഈ 19 കുട്ടികളെയും മണിക്കൂറുകൾക്കകം, 8:30 കാണാതായവരെ 10:30 കുട്ടികളെയും 12:30 ബാക്കിയുള്ള കുട്ടികളെയും കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ നിർഭയ കേന്ദ്രങ്ങളിൽ നിന്ന് കുട്ടികളെ കാണാതാവുന്നത് നിത്യ സംഭവമായിരുന്നു. ഇത് വലിയ തോതിൽ തന്നെ ഭരണകൂടത്തിന് തലവേദനയും സൃഷ്ടിച്ചതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള കുട്ടികളെ താമസിപ്പിക്കുന്ന നിർഭയ കേന്ദ്രങ്ങൾ, ഇത്തരത്തിൽ ഷെൽട്ടർ ഹോമുകൾ സുരക്ഷയുള്ള സുരക്ഷിതമായ സ്ഥലങ്ങളിലായിരിക്കണം, അല്ലെങ്കിൽ കൃത്യമായ സുരക്ഷ ഇവർക്ക് നൽകാൻ തയ്യാറായണം. ഈ കെട്ടിടത്തിനും അതുപോലെ തന്നെ കുട്ടികൾക്കും സുരക്ഷിതമായ സ്ഥലത്തായിരിക്കണം ഈ കുട്ടികളെ പാർപ്പിക്കേണ്ടത് എന്നുള്ള ഒരു നിർദ്ദേശം ഇത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം പാലക്കാട് ഉണ്ടാകാൻ പ്രധാന കാരണം.